Yeah.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നൈക്യം. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ
ജീവനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്ക് സഹോദരരെ, 2 Corinthians 14:14 മുതൽ 21 തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും നിങ്ങളെന്നെ കുറച്ച് മാത്രമാണ് സ്നേഹിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലെ ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരേ പാതയിലെ ഞങ്ങൾ നടന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുൻപേ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിലും നിങ്ങളുടെ അഭിനന്ദനത്തിന് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളുപ്പപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരോ എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ച് പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിളിപ്പിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു.
അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് സമർപ്പിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ നിലത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവെ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദരിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർന്നാലും അവർക്ക് ബോധ്യമാവുകയില്ല. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത് ഈശോ പറയുന്ന ഒരു ഉപമയാണ്, ധനവാന്റെയും ലാസറിന്റെയും ഉപമ. നമ്മൾ കുറെ തവണ ഇത് നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ വായിച്ചു കേട്ടിട്ടുള്ള ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. രണ്ടുപേരും ഈ ലോകത്ത് ജീവിച്ചു, മരിച്ചു. രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹമുണ്ടായി. നമ്മൾ എല്ലാവരെയും പോയി. നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹമാണ്. സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേരുടെയും ആഗ്രഹവും സ്വർഗത്തില് ദൈവത്തോടു കൂടെ മാതാക്കന്മാരോട് കൂടെ ആയിരിക്കുമെന്ന് എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇവരിൽ ഈ രണ്ടുപേരിൽ ഒരാള് സ്വർഗത്തിലും ഒരാള് നരകത്തിലും പോയത്. ധനവാൻ നരകത്തിൽ പോയപ്പോൾ ലാസറ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെയും മാതാക്കന്മാരുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ധനവാന് സ്വർഗത്തില് പോകാത്തത്? ബൈബിളിൽ നമ്മൾ വായിച്ച കണ്ട ഉപമയിൽ ധനവാന് ചെയ്തതായിട്ട് പറയുന്ന ഒരു തിന്മയുമില്ല. അവന് ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അവൻ അതിനനുസരിച്ച് ജീവിച്ചു. ആരെയും ദ്രോഹിക്കുന്നതായിട്ടോ ആർക്കെതിരായിട്ടും ഒരു പാപം ചെയ്യുന്നതായിട്ടോ നമ്മൾ വായിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ധനവാൻ സ്വർഗത്തിൽ പോകാതിരുന്നത്? സുവിശേഷങ്ങൾ വായിച്ച് കേട്ടത് ധനവാൻ ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ അവന്റെ വീടിന്റെ ഗേറ്റിനടുത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾക്ക് ഗേറ്റ് ഉണ്ടെങ്കിൽ മതിലൊക്കെ ഉണ്ട്, അപ്പൊ അതുപോലെ ഈ ധനവാനും വലിയ വീടും വലിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് പാവപ്പെട്ട ഒന്നുമില്ലാതിരുന്ന ഒരു ദരിദ്രനായ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു. ഈ ധനവാന് എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ ദരിദ്രന് ഒന്നും തന്നെ ധനവാൻ കൊടുത്തില്ല. അതാണ് ഈ ധനവാൻ ചെയ്ത പാപം എന്ന് പറയുന്നത്. തനിക്ക് കൊടുക്കാനായിട്ട് ഒത്തിരിയേറെ സാധനം ഉണ്ടായിരുന്നിട്ടും ഒന്നും തന്നെ കൊടുത്തില്ല എന്നുള്ള പാപമാണ്. അല്ലാതെ ആ ദരിദ്രനെ ഓടിക്കുകയോ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചതായിട്ട് നമ്മൾ ഇതിൽ വായിച്ച് കേൾക്കുന്നില്ല. സുവിശേഷത്തിൽ തനിക്കുണ്ടായിരുന്ന സ്വത്ത്, ഇല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും, ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഈ ധനവാൻ ചെയ്ത തെറ്റ്, പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ധനവാൻ സ്വർഗത്തിൽ പോകാതെ നരകത്തിലേക്ക് പോയത്. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഈ ധനവാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ട് തിന്മകളാണ്. ഒന്നാമത്തേതാണ് അവഗണന. തന്റെ മുൻപില് ഉണ്ടായിരുന്ന ലാസർ എന്ന ദരിദ്രനെ ഈ ധനവാൻ അവഗണിച്ചു.
അവനൊന്നുമില്ലായെന്നും അവനൊരു പാപമാണെന്നും അവനൊത്തിരിയേറെ കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് കണ്ടതായി നടിച്ചില്ല. അതാണ് ഒന്നാമത്തെ അവഗണന എന്ന് പറയുന്ന പാപം. ധനവാന്റെ അടുത്തുണ്ടായിരുന്ന ഒന്നാമത്തെ പാപം അവഗണന, മറ്റുള്ളവരെ അവഗണിച്ചു. രണ്ടാമത്തെ പാപം എന്ന് പറയുന്ന അഹങ്കാരം. ഞാൻ വലിയ ധനവാനാണ്, എനിക്ക് ഒത്തിരിയേറെ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട് എന്നൊക്കെയുള്ള അഹങ്കാരം. ഈ രണ്ട് പാപങ്ങളുമാണ് ധനവാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് തരുന്നതാണ്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഒത്തിരിയേറെ സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും വലിയ വീടും കാറും ഒക്കെ ഉണ്ടാവും. പഠിക്കാൻ നല്ല കഴിവുണ്ടാകും, നല്ല പാടാനുള്ള കഴിവുണ്ടാകും. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കഴിവുകളും സമ്പത്തും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കുവാനായിട്ടാണ്, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് നൽകിയിരിക്കുന്നത്. അത് സമ്പത്തായാലും നമ്മുടെ കഴിവുകളൊക്കെ ആയാലും നമ്മളിതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ധനവാനെ പോലെ മറ്റുള്ളവരെ അവഗണിക്കുകയും നമുക്കുള്ളതിനെ ചൊല്ലി ഇനി ഉള്ളതിനെ കുറിച്ച് നമ്മൾ അഹങ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗം എന്ന് പറയുന്നതാണ് കുഞ്ഞുമക്കളെ, ശിശുക്കൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മൾ ഓരോരുത്തരും അഹങ്കരിക്കുകയോ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദൈവം അതിനെ ചൊല്ലി ഒത്തിരിയേറെ വിഷമിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും നല്ല പഠിക്കാൻ കഴിവുള്ള പിള്ളേരാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ കഴിവില്ലാത്ത കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ അത് ഈശോയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യം. അതുപോലെ ക്ലാസ്സിൽ ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പോവുകയൊക്കെ ആണെങ്കിൽ ചില പിള്ളേർക്കൊന്ന് എഴുതാനായിട്ട് പേനയോ ഇനി നമ്മളെപ്പോലെ നല്ല ബാഗുകളോ ബുക്കുകളോ ഒന്നുമില്ലാത്തവരൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഒരു കീറലോ ചെറിയൊരു ചെളി ആയാൽ വരെ ഉപയോഗിക്കാത്ത ബാഗുകളും വസ്ത്രങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒത്തിരിയേറെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം കൂടുന്നത്. അതുപോലെ വീടുകളിലായാലും നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മൾ അടുക്കളയിൽ സഹായിക്കുകയും അപ്പച്ചന്മാരെ ജോലികളെ സഹായിക്കുകയും ചേട്ടനോടും ചേച്ചിയോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം കൂടുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഹായം അർഹിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. ഈ ധനവാന്റെ അടുത്ത് ദരിദ്രനായ ലാസർ ധനവാന്റെ സഹായം അർഹിച്ച് ജീവിച്ചതുപോലെ നമ്മുടെ സഹായം അർഹിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ സഹായം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവരെ ഓരോരുത്തരെയും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവരിലുള്ള ഈശോയെയാണ് നമ്മൾ അവഗണിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഈശോയെ സ്വർഗത്തിൽ വരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ സ്വർഗത്തിൽ വരാനായിട്ട് ആഗ്രഹം മാത്രമല്ല, അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് മറ്റുള്ളവരെ അവഗണിക്കാതെ അവരുടെ വിഷമങ്ങളില് അവരുടെ ബുദ്ധിമുട്ടുകളില് അവർക്ക് ഒരു തണലായി ആശ്വാസമായി തീരുവാനായിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഈശോ നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ പോകാനായിട്ട് അർഹരാണ്. നമ്മളെല്ലാവരും കുറെ വർഷങ്ങളെ കഴിയുമ്പോൾ മരിച്ചു പോകും. മരിച്ചു പോകുമ്പോൾ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെ നമ്മുടെ ചുറ്റുമുള്ളവർ സഹോദരങ്ങളായാലും അയൽപ്പക്കക്കാരായാലും ഒക്കെ അവർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുക. അവരിലുള്ള ഈശോയെ അവഗണിക്കാതെ അവരിലുള്ള ഈശോയെ സ്നേഹിക്കുവാനായിട്ടും ബഹുമാനിക്കുവാനായിട്ടും പഠിക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ എന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ എന്റെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ യേശുവേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവന്റെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്ര പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശം
വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസ്ഥ വിശ്വാസത്തിൽ അവയെ പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലീഹന്മാരും പ്രവാസന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിൽ അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന നിശ്ശുഹായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ഗുണവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാബലം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അന്നുകാരുണ്യാഗ്രഹത്താൽ നിറഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
വിശ്വസിക്കുന്ന Thank you.
ദൈവമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാത്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ചിരിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അതിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയിലെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മദ്രാപുരത്തേക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മദ്രാപുരത്തേക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ ജേക്കബ് മദ്രാനും മാർ പീറ്റർ മദ്രാനും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആതുരരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞമായ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന സകല ജനത്തിന് വേണ്ടിയും അവരുടെ എല്ലാവരുടെയും ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവനിയും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗ്യന്മാർ മിത്രന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്ക് വിശുദ്ധമാമോദീശ്വര സജീവവും ജീവനായകമായ അടയാളത്താൽ മധ്യതരും പരിശുദ്ധിക്കാൻ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈപുണ്യത്തിന്റെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രംഗസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നും അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ദിവസമായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്ന ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള കുഞ്ഞോടിനെ ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ
ദൈവരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവനനീയമായ ഈ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാകമ പോലും ഭയഭക്തിയാദരങ്ങളോടുകൂടി നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ സഹോദരരെ അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരം കാണാൻ Swallow.
Saturday.